ഏഴ് പേർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച പുറത്തു പോകാൻ വേണ്ടി നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. നാല് പേരെ ബിഗ് ബോസ് ഓൾറെഡി സേഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നോമിനേഷനിൽ പെടാതെ. എന്തൊക്കെയാണ് നടന്നത്? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യത്തെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞിരിക്കുകയാണ്. നോമിനേഷന്റെ റിസൾട്ട് ബിഗ് ബോസ് പറയില്ല ലൈവില്, അത് നമുക്ക് ഇതിലെ കാണാൻ എപ്പിസോഡിലെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഏഴ് പേർ നോമിനേറ്റഡ് ആണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നോമിനേഷൻ തുടക്കുന്നതിന് മുന്നേ തന്നെ വിഷ്ണുവിനെയും മിഥുനെയും ബിഗ് ബോസ് സേഫ് ആക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്കിൽ ബിഗ് ബോസ് വെറുതെ പറഞ്ഞതല്ല കേട്ടാ. ബാക്കി ക്യാപ്റ്റൻസി ടാസ്കിൽ വന്ന മൂന്ന് പേരിൽ ദേവ് പോയല്ലോ, ബാക്കി രണ്ട് പേരായ മിഥുനും വിഷ്ണുവും സേഫ് ആണ്. അത് കഴിഞ്ഞിട്ട് അഖിൽമാരാരെ ബിഗ് ബോസ് ലാലേട്ടുന്നു, ബിഗ് ബോസ് സേഫ് ആക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? കാരണം കഴിഞ്ഞ ആഴ്ച അഖിൽമാരാര് ക്യാപ്റ്റനായിട്ടും നോമിനേറ്റഡ് ആയിരുന്നു. ഓക്കെ, സോ ക്യാപ്റ്റൻസി പവർ അഖിൽമാരാറിന് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ആ പവർ അഖിൽമാരാറിന് ഇപ്പൊ കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. എങ്ങനെയുണ്ട് കളി? ഓക്കെ, അപ്പൊ അനുവിനെയും ആർക്കും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, അനുവിനും ബിഗ് ബോസിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ടോട്ടൽ നാല് പേരാണ് ഈ ആഴ്ച സേഫ്: അഖിൽ, വിഷ്ണു, മിഥുൻ, അനു. ഇനി നോമിനേഷൻ തുടങ്ങട്ടെ, ഞാൻ വരുന്നേ ഉള്ളൂ, ഇനിയും കുറച്ച് പേര് സേഫ് ആയി വരൂ. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നീതി പുലർത്താത്തതും പ്രേക്ഷകരെ ആനന്ദിപ്പിക്കാൻ കഴിയാത്തവരുമായ രണ്ട് വ്യക്തികളെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യണം. നാദിറ വരുന്നു, റെനീഷനെ നോമിനേറ്റ് ചെയ്യുന്നു, ശ്രുതിയെ നോമിനേറ്റ് ചെയ്യുന്നു. റെനീഷയുടെ ഡബിൾ സ്റ്റാൻഡ്, ശ്രുതിക്ക് സേഫ് ഗെയിം, സുഹൃത്തുക്കളുടെ ഇടയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു ഇവർ രണ്ടുപേരും. റെനീഷ വന്നിട്ട് ഒമറിനെ നോമിനേറ്റ് ചെയ്യാണ്. ലേറ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും, ലേറ്റ് ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. ഒരു ഇതുമില്ല, 30 ദിവസം കഴിഞ്ഞ് പോവും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതുമാത്രമല്ല റിനോഷിനെ, റിനോഷ് നല്ല മനുഷ്യനാണ് റെനീഷ പറയുന്നത്, നല്ല മനുഷ്യനാണ്, പെർഫോമൻസ് ഇല്ല, പിന്നെ വലിയ തെറിയൊക്കെ വായിന്ന് വരുന്നുണ്ട്. പക്ഷെ ആരും ഒന്നും ചോദ്യം ചെയ്തതുമില്ല, കുറ്റം പറയുന്നില്ല. അതെന്താണ്? നമ്മൾ പറഞ്ഞാൽ മാത്രമാണോ കുറ്റം? ഓക്കെ, അങ്ങനെ ആക്റ്റീവ് അല്ല എന്നും പറഞ്ഞ് റിനോഷിനെയും ഒമറിനെയും നോമിനേറ്റ് ചെയ്യുന്നു. റിനോഷ് വന്നിട്ട് വലിയൊരു കഥ തന്നെ പറയുകയാണ്. നാദിറ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട്, സെറീന അത് നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട്. നാദിറയെ പറയാനുള്ള കാരണം, സെറീനയുടെ കയ്യിൽ നിന്ന് ആ പാവ, സെറി പാവ മേടിച്ചകത്ത് വെച്ചു, രണ്ട് പാവ അകത്ത് കയറ്റി, റൂള് തെറ്റാണ്, മിണ്ടാതെ ഇരുന്നു, മാനിപ്പുലേറ്റീവ് ആൻഡ് ക്രുക്കിഡാണ്. സ്വന്തം പാവ എടുത്തു, അത് ശ്രുതി എടുത്തല്ലോ, അടുത്ത് എടുത്തോണ്ട് അകത്ത് പോയി. ഓക്കെ, അകത്ത് പോയി. പിന്നെ അത് കഴിഞ്ഞ് മനീഷ ബ്രോയുമായിട്ട് ടീമായി, ടീമായിട്ട് കളിച്ചു. അത് കഴിഞ്ഞ ശേഷം സാഗറിനെ എടുക്കാൻ വേണ്ടിയിട്ട് മനീഷ ബ്രോയിനെ ഇതാക്കി നിന്നു. അതുമാത്രമല്ല മൂന്നാമത്തെ റൗണ്ടിലാണ് നമ്മൾ ഇതെല്ലാം കളിക്കേണ്ടത്, അങ്ങനെ സ്വന്തം പാവ എടുക്കാതിരിക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൻ, പിന്നെ അത് കഴിഞ്ഞ് നന്മ പറയുന്നു, നന്മ ചമയുന്നു എന്നൊക്കെ പറഞ്ഞ് വൻ ആരോപണങ്ങളാണ് നാദിരയ്ക്ക് എഗൻസ്റ്റായിട്ട് വിനോഷ് പറഞ്ഞത്. ഇതേപോലെ വൻ ആരോപണം സെറീനയ്ക്കെതിരായിട്ടും പറയുന്നുണ്ട്. പാവയെ എടുത്തു, മിണ്ടാതിരുന്നു, വലിയ മാനിപ്പുലേഷനൊക്കെ നടത്തി ഒന്നും സംഭവിക്കാത്ത പോലെ നന്മ എന്തോ ചെയ്തതുപോലെ മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ ശേഷം അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് പാവയെടുത്ത് കവറപ്പ് ചെയ്തതുപോലെ കാണിച്ചു. അങ്ങനെ ആ ഗെയിമിന്റെ ആ കെട്ടുകളൊക്കെ അഴിച്ചിടുകയാണ് നമ്മുടെ റിനോഷ് നാദിറയുടെയും സെറീനയുടെയും. അത് കഴിഞ്ഞ ശേഷം സെറീന വന്നിട്ട് ശ്രുതിനെ പറയാണ്, സേഫ് ഗെയിമാണ്, പ്രീതിപ്പെടുത്തി കോമഡി അടിച്ചൊക്കെ നിൽക്കുകയാണ്, നടക്കത്തില്ല, ശ്രുതി നടക്കത്തില്ല എന്ന് പറയുന്നു. സെറീന ഷിജുവിനെ പറയുന്നുണ്ട്, ചില്ലൊക്കെ പൊട്ടിച്ച് ഭയങ്കര അഗ്രസീവ്, അതും ഷിജുവും വേണ്ട. ശോഭാ വിശ്വനാഥ് വന്ന് പറയുന്നത് റെനീഷേനെ, ഷിജുവിൻ്റെ പാവ എടുത്തോണ്ട് പോയിട്ട് നല്ല ഡബിൾ സ്റ്റാൻഡ് കളിച്ചു, പിന്നെ അത് ഭയങ്കര ഇതായിട്ട് കാണിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് മറ്റേ നമ്മുടെ അഞ്ജുസിൻ്റെ കാര്യത്തിലുള്ള ഡബിൾ സ്റ്റാൻഡ്, പിന്നെ ശ്രുതി സ്വന്തം പാവ എടുക്കാൻ പാടില്ല, അതുകൊണ്ട് ശ്രുതി. സാഗർ വന്നിട്ട് പറയുന്നത് ഷിജുവിനെയും ശ്രുതിനെയുമാണ്. ഷിജുവിനെ പറയുന്നത് ഗ്ലാസ് പൊട്ടിച്ചു, ശ്രുതിനെ പറയുന്നത് സ്വന്തം പാവ പിടിച്ചു. അത് കഴിഞ്ഞ് വിഷ്ണുവിനെ, വിഷ്ണു വന്ന് പറയുന്നത് ശോഭേനെയും ശ്രുതിയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. രണ്ടുപേരുടെയും ടാസ്ക് കളിക്കുന്ന രീതി എനിക്ക് ഇഷ്ടമല്ല. വ്യക്തിപരമായി അവർ പറയുന്ന കാര്യങ്ങൾ, ന്യായങ്ങൾ ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രുതിയും ശോഭയും. അത് ജുനൈസ് വന്ന് പറയുന്നു ഷിജുവും അഞ്ജുസും. ഷിജു വ്യക്തിവൈരാഗ്യം എന്നോട് കാണിക്കുന്നുണ്ട് പല തവണ. പിന്നെ അഞ്ജുസ് ഫ്രണ്ട്ഷിപ്പിനെ ഇമോഷണൽ ഗെയിമാക്കി മാറ്റുകയാണ്. അത് കഴിഞ്ഞ ശേഷം അഖിൽ, അഖിൽ വന്നിട്ട് പറയുന്നത് ജുനൈസിനെയാണ്. ജുനൈസ് ഫുഡിൻ്റെ പേരിൽ എന്നെ പറഞ്ഞു, ഞാൻ പാഷാലിട്ടി കാണിക്കുന്നതായിട്ട് പറഞ്ഞു, എനിക്ക് താങ്ങാൻ കഴിയില്ല. രണ്ടാമത് പറഞ്ഞത് ശോഭേന, ശോഭേ, ശോഭ മനഃപൂർവ്വം എൻ്റെ പാവയെടുത്തു, എന്നിട്ട് മനഃപൂർവ്വം എന്നെ ഔട്ടാക്കി, എന്നിട്ട് പറയുന്നു ക്യാപ്റ്റൻസിക്ക് അടുത്ത് ആവരുതെന്ന് വിചാരിച്ചിട്ടാണെന്ന്. അങ്ങനെ ശരിയല്ല, അത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ശോഭ. മൂന്നാം അത് അഞ്ജുസ് വരുന്നു, അഞ്ജുസ് ശ്രുതിയുടെ പേര് പറയണം, ശോഭയുടെ പേരും. ശ്രുതിയുടെ പേരും ശോഭയുടെ പേരും പറയാനുള്ള കാരണം, രണ്ടുപേരും മറ്റുള്ളവരുടെ പാവ സ്വന്തം പാവ എടുത്തോണ്ട് പോയി റൂളിന് എഗൻസ്റ്റ്.
മിഥുൻ വന്നിട്ട് ഷിജുവിന്റെ പേര് പറയുന്നു, സെറീനയുടെ പേര് പറയുന്നു. ഷിജുവിന്റെ പേര് പറയാനുള്ള കാരണം കൊടി കുത്തിയ ടാസ്കിൽ ഒടുക്കത്തെ അഗ്രസീവ്നെസ് ആയിരുന്നു. പിന്നെ കടി എന്തോന്നാണിത്? അത് പിന്നെ അഖിൽമാരാര് കടിച്ചത് കൊണ്ടും അഖിൽമാരാര് ഷിജുവിനെ ഇടിച്ചത് കൊണ്ടുമാണ് ഒരു പ്രശ്നമില്ലാതിരുന്നത്. വേറെ ആരെങ്കിലും ആയിരിക്കണമായിരുന്നു, ആ കടി വേറെ ലെവലിൽ പോയനെ. അത് ശരിയാണ് കേട്ടോ. സെറീന രണ്ടാമത്തെ നോമിനേഷൻ സ്വന്തം പാപ എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് ഷിജു വരുന്നുണ്ട്. ഷിജു ഇവിടെ റെനീഷേനെയും ജുനൈസിനെയാണ് പറയുന്നത്. റെനീഷെ പറയുന്നത് പാപ എടുത്തു, ഷിജുവിന്റെ പാപ എടുത്തോണ്ട് പോയി. അതുമാത്രമല്ല ഷിജുവിന്റെ പാപയല്ല, സെറീനയുടെ പാപ പിടിച്ചു പറിച്ചോണ്ട് പോയി, എന്നിട്ട് എന്റെ പാപ എനിക്ക് തന്നിട്ട് പോയി. അതുമാത്രമല്ല ജുനൈസ് ഭയങ്കര ഡള്ളാണ്, അവൻ എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ, പണ്ടത്തെ പോലത്തെ വീര്യമൊന്നുമില്ല. അത് കഴിഞ്ഞ് ശ്രുതി വന്നിട്ട് പറയുന്നത് ഒമറിനെയും റെനീഷേനെയും. ഒമറിനെ പറയാനുള്ള കാര്യം ഉൾക്കൊള്ളാൻ പറ്റുന്നേയില്ല. പിന്നെ വിട്ടുവീഴ്ച മനോഭാവം പോലെ അങ്ങ് വിട്ടുകളയാം, അങ്ങ് പോട്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്നു. റെനീഷെ പറയാനുള്ള കാരണം എന്താണ് എന്തെന്നറിയാതെ കയറി ഇടപെടും, ഫുൾ പെട്ടെന്ന് കയറി ഇടപെടും, എന്താണെന്നറിയില്ല, വഴക്ക് കൂടും, എന്തൊക്കെയോ കാണിച്ചു കൂട്ടും. അതുമാത്രമല്ല ഡബിൾ സ്റ്റാൻഡ്. ഒമർ വന്ന് പറയുന്നത് ഷിജുവിനെയാണ്, ഷിജുവിനെയും ശോഭനെയും. ആദ്യം വന്ന് ഒമർ അഖിലിൻ്റെ പേര് പറയുന്നു, അത് പറ്റത്തില്ല. പിന്നെ വിഷ്ണുവിൻ്റെ പേര് പറയുന്നു ബിഗ് ബോസ്, അത് പറ്റത്തില്ല. ബിഗ് ബോസ് പറയാൻ ഇതൊന്നും പറ്റത്തില്ല. അപ്പം പിന്നെ ആരെ പറ്റും ബിഗ് ബോസ്? ഞാൻ ആരെ നോമിനേറ്റ് ചെയ്യണം? പാവം ബിഗ് ബോസ് എല്ലാവരുടെയും ലിസ്റ്റും പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇവരെ ആരെങ്കിലും ഒന്ന് പറയും. അങ്ങനെ ശോഭയുടെ പേര് പറയുന്നു. ഷിജു ഫിസിക്കലി അതായിട്ട് ഗ്ലാസ് പൊട്ടിച്ചു, ശോഭ ക്യാപ്റ്റനായിട്ട് പാ കൊണ്ട് അവിടെ ഇട്ട് കിടന്ന് വെറുതെ അടുത്തിരിക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞതാണ്, എന്നിട്ടും അതിന് കാവലിരുന്നു. ഇങ്ങനെ ടോട്ടൽ 7 പേര് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നോമിനേറ്റ് ആവുകയാണ്. ഇതിൽ രക്ഷപ്പെട്ട 8 പേരുണ്ട്. ഒന്നാമത്തെ ആള് മിഥുൻ രക്ഷപ്പെട്ടു, അത് ബിഗ് ബോസ് തന്നെ സേവ് ആക്കിയ 4 പേർ. മിഥുൻ, അനു, വിഷ്ണു, അഖിൽ മാരാർ, ഈ 4 പേരും ബിഗ് ബോസ് തന്നെ സേവ് ആക്കിയ ആൾക്കാരാണ്. കൂടാതെ നാദിറ, 1 വോട്ട് കിട്ടിയതുള്ളൂ, അതുകൊണ്ട് സേവായി. സാഗർ, 1 വോട്ടും കിട്ടിയിട്ടില്ല, സുഖമായിട്ട് സേവായി. റിനോഷ്, 1 വോട്ട് കിട്ടിയായിരുന്നു, പക്ഷെ സേവായി. അതേപോലെ അഞ്ജുസ് സേഫ് ആയിരിക്കുകയാണ്, 1 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ഇനി നോമിനേറ്റഡ് ആയിട്ടുള്ള 7 പേര് 2 വോട്ട് കിട്ടിയവരെ തൊട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രുതി 6 വോട്ടോടുകൂടി ശ്രുതി നോമിനേറ്റഡ് ആയിട്ടുണ്ട്. 5 വോട്ടോടുകൂടി ഷിജു, 4 വോട്ടോടുകൂടി റെനീഷ, ശോഭാ വിശ്വനാഥ് 4 വോട്ടോടുകൂടി, ഒമർ 2 വോട്ടോടുകൂടി, ജുനൈസ് 2 വോട്ടോടുകൂടി നോമിനേറ്റഡ് ആയിട്ടുണ്ട്, സെറീന 2 വോട്ടോടുകൂടി നോമിനേറ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 7 പേരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവാൻ വേണ്ടി നോമിനേറ്റ് ആയിട്ടുള്ളത്. ഡബിൾ എവിക്ഷൻ ഉണ്ടാവുമോ, സിംഗിൾ എവിക്ഷൻ ഉണ്ടാവുമോ കണ്ടറിയാം. താഴെ കമന്റ് ചെയ്യുക ഇതിൽ ആരാണ് പുറത്തു പോകാൻ ചാൻസ് കൂടുതൽ, ഡബിൾ എവിക്ഷൻ ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പൊ പുതിയ വീഡിയോയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരേക്കും ബൈ.